Hello, friends. Namaskaram. Appo ellarkkum innathe rathyagaran visheshathilekku thanne swagatham. Angane പ്രകാശനോട് രതീഷ് പറയുക, അതെ, എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്, അവൻ്റെ കൂടെ അമ്മ അച്ഛനും അമ്മമ്മയ്ക്കും കൂടെ അങ്ങോട്ട് പോകാമായിരുന്നില്ലേ? അതേടാ, അതെ, ഞാനേ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഞാനും എൻ്റെ അമ്മയും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്തായാലും എൻ്റെ മോൻ പുറത്തിറങ്ങിയല്ലോ, ഇനി അവനകത്ത് കിടക്കേണ്ടി വരില്ല. എൻ്റെ മോൻ ഭാഗ്യം ചെയ്തവനാടാ, ഭാഗ്യം ചെയ്തവൻ. അതുകൊണ്ട് അവന് നല്ലത് മാത്രം വരുന്നത്, നിനക്കൊക്കെ ഒരു കാലത്തും നല്ലത് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മുണ്ടും മടക്കി കുത്തി അകത്തേട്ട് അങ്ങോട്ട് പോവുക. അകത്തേക്ക് പോയി കഴിഞ്ഞതും കാദംബരി രതീഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. എന്നതാടി, എന്നതാ ഇയാൾക്ക് പറ്റിയത്? ഇയാളുടെ സംസാരം കേട്ടിട്ട് എന്തോ വലിയ കോളടിച്ച പോലെ ഉണ്ടല്ലോ. എനിക്കറിയില്ല രതീഷേട്ടാ, എന്തെങ്കിലുമൊക്കെ മകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് കേട്ട് കിടന്ന് തുള്ളുക. അവസാനം അന്ന് ആ സ്വാതിയെ കല്യാണം കഴിക്കാൻ പോയ സമയത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരുന്ന നല്ലത്. ആ എന്തെങ്കിലും ചെയ്യട്ടെ രതീഷേട്ടാ, രണ്ടെണ്ണം ഇവിടുന്ന് പോയാൽ നമുക്ക് അത്രയും സമാധാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദയാനന്ദനെയാണ്. അതെ, വീട്ടിലാരോ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ദയാനന്ദൻ വന്ന് വാതിലോർന്നു. വാതിലോർന്നതും ദയാനന്ദൻ ഞെട്ടിപ്പോയി. എന്താ സാറേ ഇത്, എവിടെയായിരുന്നു എന്നും ദയാനന്ദൻ ചോദിക്കുക. ആ അതൊക്കെ ഞാൻ തന്നോട് പറയാം, തന്നോട് മാത്രമേ പറയൂ, പക്ഷെ താൻ ഈ കാര്യം മനസ്സിൽ വെച്ചോളണം. എന്താ സാറേ ഇത്, പറ സാറേ, സാർ എവിടെയായിരുന്നു? ആകെ പേടിച്ചു പോയി അറിയാമോ? പേടിക്കണ്ടടോ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. അത്ര പെട്ടെന്നൊന്നും ദൈവം എന്നെ മുകളിലേക്ക് കൊണ്ടുപോവില്ല. ഷോ, സാർ ഇങ്ങനെയൊന്നും പറയല്ലേ, കേൾക്കുമ്പോൾ തന്നെ പേടിയാവുക. താൻ പേടിക്കാതെടോ, എന്നാൽ സാർ അകത്തേക്ക് വാ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ദയാനന്ദൻ വിളിക്കുക. അതെ, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട് എന്നും സി എസ് പറയുക. അത് കേട്ടതും ആരാ സാറേ? അപ്പോൾ സി എസ് തിരിഞ്ഞു നോക്കുക. അപ്പോൾ രൂപ വരികയാണ്. രൂപയെ കണ്ടതും ദയാനന്ദൻ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ നിൽക്കുക. താനെന്താടോ ഇങ്ങനെ നോക്കുന്നേ? അപ്പോൾ ദയാനന്ദൻ ഒന്നും മിണ്ടാതെ നിറകണ്ണുകളോടുകൂടെ രൂപയുടെ മുൻപിൽ കൈകൂപ്പുകയാണ്. അപ്പോൾ രൂപയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇതെന്താ, ദയാനന്ദേട്ടൻ എന്തിനാ എൻ്റെ മുൻപിൽ കൈകൂപ്പുന്നേ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും അതൊക്കെ പറയാം, താൻ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് രൂപയും കൂട്ടി സി എസ് അകത്തേക്ക് ചെല്ലുക. അപ്പോൾ ദയാനന്ദനും പിന്നാലെ വന്നു. എടോ, ഇത്രയും നാളും ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴും നാട്ടിൽ വരുമ്പോഴും എനിക്ക് കൂട്ട്, എനിക്ക് ആകെയുള്ള മുതലും ദേ ഇയാൾ തന്നെയാണ്. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും, എന്നെ വിട്ട് എവിടെയും പോവില്ല. എനിക്ക് വേണ്ടി വിഷമിക്കാനും കരയാനും ഒക്കെ ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കേട്ടതും രൂപ, ആ എനിക്ക് അറിയില്ലായിരുന്നു ദയാനന്ദേട്ടാ, എന്തായാലും എൻ്റെ ചന്ദ്രേട്ടൻ ഇത്രയും ദിവസം കൂടെ നിന്ന് സംരക്ഷിച്ചതിന് ഒരുപാട് നന്ദി എന്നും രൂപ പറയുക. അല്ല, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഒരുമിച്ച് എന്നും ദയാനന്ദൻ വീണ്ടും അന്തം വിട്ട പോലെ ചോദിക്കുക. എടോ, അതൊക്കെ പറയാം, തന്നോട് മാത്രമേ പറയാനുള്ള കാര്യങ്ങൾ അതൊക്കെ. ആ പിന്നെ താനിത് എൻ്റെ മക്കളോടും മരുമകളോടും പോലും പറയരുത് എന്നും സി എസ്. അതെന്താ സാറേ, മക്കളും മരുമകളും പോലും അറിയാത്ത കാര്യം? അല്ല, സാറിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണല്ലോ കല്യാണി മോള്. അപ്പം പിന്നെ കല്യാണിയോടെങ്കിലും കാര്യം പറയണ്ടേ? വേണ്ട, ഇപ്പം തൽക്കാലം കല്യാണിയോട് കാര്യം അറിയണ്ട. ആ എന്തായാലും കല്യാണിയോടൊന്നും പറയാൻ വേണ്ട. ആ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? അമ്പലത്തിൽ വെച്ച് എന്നെ ഒരുത്തം കൊല്ലാൻ വന്നു. അവനെ തടഞ്ഞ് തട്ടിത്തെറിപ്പിച്ച ആളാ എൻ്റെ ഈ ഭാര്യ. ഏ, അതിനിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചോ സാറേ? പിന്നെ അതും എൻ്റെ ആങ്ങളെ വിട്ട ആളാ ദയാനന്ദേട്ടാ. അവനെ എനിക്ക് കണ്ടപ്പോൾ തന്നെ പിടികിട്ടി. ചന്ദ്രേട്ടനെ കുത്താൻ വരുന്നത് കണ്ട് ഞാൻ ഒച്ച വെച്ചു പോയി. ആ സമയത്താണ് ചന്ദ്രേട്ടന് എന്നെ മനസ്സിലായത്, ഞാൻ ചന്ദ്രേട്ടനോട് ദേഷ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണല്ലോ ഇയാൾ ഹോസ്പിറ്റലിലായതും ഇയാളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതും. നേരെ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഏ, എന്താ സാറേ, മാഡം എങ്ങനെയാണ് ഹോസ്പിറ്റലിലായത്? അതൊക്കെ ഉണ്ടടോ, തന്നോട് പറയാം. എന്തായാലും ഞാനൊന്ന് കുറച്ചേരം ഇയാളെ കൊണ്ട് മുറിയിൽ കിടക്കാൻ പറയട്ടെ, പാവം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് രൂപയും കൂട്ടി അകത്തേക്ക് പോവുക. അപ്പോൾ ദയാനന്ദന് സമാധാനമായി. ഓ, എന്തായാലും കുഴപ്പമില്ല, അവരെങ്ങനെ ഒന്നിച്ചാലും പ്രശ്നമില്ല, രണ്ടുപേരും ഒന്നിച്ചല്ലോ. എൻ്റെ ഭഗവാനെ, ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദയാനന്ദൻ ഭഗവാനോട് നന്ദി പറയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ്. എത്ര ഫോൺ വിളിച്ചിട്ടും അമ്മയും ഫോൺ എടുക്കുന്നില്ല. കല്യാണിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല, ഈശ്വര ഈ അമ്മ എന്താ ഫോൺ എടുക്കാത്തേ. അപ്പോഴേക്കും കിരൺ വരിക. എന്താ, എന്ത് പറ്റി കല്യാണി, എനിക്ക് പേടിയാവുന്നു കിരണേട്ടാ, ഇത്ര നേരമായിട്ടും അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ, അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അച്ഛനും ഫോൺ വിളിക്കേണ്ടതാ, അച്ഛനും വിളിക്കുന്നില്ല, എനിക്ക് പേടിയായിട്ട് പാടില്ല കിരണേട്ടാ എന്നൊക്കെ പറയുവാണ്. അത് കേട്ടതും ആ താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ, എന്നിട്ടും കിരണേട്ടൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, അത് പിന്നെ ഇല്ലാതിരിക്കോ. ആ മൈക്കിള് മരണപ്പെട്ട വാർത്ത നമ്മളറിഞ്ഞല്ലോ, അവൻ മരണപ്പെട്ടതല്ല അവനെ കൊന്നതാണ്. എനിക്ക് ഒരു ടെൻഷനുണ്ട് കല്യാണി, അവനെ കൊന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും സംഭവിച്ചോ എന്നും കിരൺ ചോദിക്കുക. കിരണേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല,
അയാളെ അവനെ കൊന്നത് നമ്മുടെ അച്ഛൻ്റെ ആൾക്കാരായിരിക്കും. പക്ഷെ അതിനു മുമ്പ് അവൻ ആരെങ്കിലും കൊന്നിട്ടായിരിക്കും പോയത്. എന്താ കിരണേട്ടാ ഇത്? എന്തിനാ മനുഷ്യനെ പേടിപ്പിക്കുന്ന പോലെ സംസാരിക്കുന്നേ? അല്ല കല്യാണി, ഞാൻ ഉദ്ദേശിച്ചത് അമ്മയെ ഇത്ര നേരവും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി അവൻ അമ്മയെ എങ്ങാനും. ഏയ് കിരണേട്ടാ, ഇങ്ങനെയൊന്നും പറയല്ലേ. ദേ സത്യം പറഞ്ഞ കിരണേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു പേടി തോന്നുക. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കിരണേട്ടാ. ഇത്ര നേരമായിട്ടും അമ്മയെ വിളിച്ചിട്ട് അമ്മ ഫോണും എടുക്കുന്നില്ല. അച്ഛനാണെങ്കിൽ ഈ സമയം കൊണ്ട് 5-6 പ്രാവശ്യം വിളിക്കുന്നതാ, അച്ഛനും വിളിക്കുന്നില്ല. എനിക്ക് നല്ല പേടി തോന്നുക കിരണേട്ടാ എന്നും പറഞ്ഞ് കല്യാണി ആകെ ടെൻഷനാവുക. ഹാ, താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കല്യാണി. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാം, എന്നിട്ട് അതിനുശേഷം അന്വേഷിച്ച് ഇറങ്ങാം. അല്ലാതെ വഴിയില്ല. അതേ കിരണേട്ടാ, അമ്മയോ അച്ഛനോ ഇനി വിളിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും രണ്ടുപേരെയും നമ്മൾ തന്നെ അന്വേഷിക്കാം. അല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മുൻപിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഈ സമയം CSഉം രൂപയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ എന്തായാലും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ല രൂപേ, എനിക്ക് സമാധാനമായി, സന്തോഷമായി. സത്യം പറഞ്ഞ ചന്ദ്രേട്ടനെ അവൻ പിന്നിൽ നിന്നും കുത്താൻ വന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയായിരുന്നു ചന്ദ്രേട്ട. എൻ്റെ ദൈവമേ, ഒരു നിമിഷം എൻ്റെ ശ്വാസം നിലച്ചു പോയതുപോലെ എനിക്ക് തോന്നിയത്. എന്ത് ചെയ്യണമെന്നോർത്ത് പെട്ടെന്ന് ഞാൻ ആകെ എന്തോ ടെൻഷൻ അടിച്ച പോലെ നിന്നുപോയി. പെട്ടെന്ന് അവനെ തടയാനും അവനെ തട്ടിത്തെറപ്പിക്കാനും എവിടെ നിന്നും എനിക്ക് ശക്തി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. എടോ, ആ ശക്തി തനിക്ക് തന്നത് മറ്റാരുമല്ല, തനിക്ക് എന്നോടുള്ള സ്നേഹമാണ്. ദേ ഭഗവാന്റെ മുൻപിലല്ലേ നമ്മൾ നിന്നത്, ഭഗവാനാണോ തനിക്ക് ആ ശക്തി തന്നത് എന്നൊക്കെ പറഞ്ഞ് CS പറയുക. എന്തായാലും ഞാൻ പേടിച്ചു പോയായിരുന്നു ചന്ദ്രേട്ട. ആ താമല്ലോ കഴിക്കേ, മനസ്സ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ആ അത്രയ്ക്ക് മനസ്സിൽ എന്തൊക്കെയോ പോലെ തോന്നുക. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ഇരിക്കുന്നേ, എന്തായാലും തൻ്റെ എല്ലാ വിഷമവും മാറും, താൻ കഴിക്കണോ എന്നൊക്കെ പറയാം. അയ്യോ, അതിനു മുമ്പ് ചന്ദ്രേട്ട, മക്കൾ നമ്മളെ അന്വേഷിച്ച് നടക്കുമായിരിക്കും. അതുകൊണ്ട് എന്തായാലും മക്കളെ ഒന്ന് ഫോൺ വിളിച്ചാലോ. ആ അതെ രൂപേ, താൻ പെട്ടെന്ന് കല്യാണിമോളെ വിളിക്ക്. കല്യാണിമോളെ തന്നെ കാണാതെ അന്വേഷിച്ച് നടക്കുമായിരിക്കും, അതുകൊണ്ട് താനൊന്ന് വിളിക്ക്, മോളാകെ പേടിച്ച് നടക്കുമായിരിക്കും. ആ അതെ ചന്ദ്രേട്ട, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോണെടുത്ത് കല്യാണി വിളിക്കുക. അപ്പോൾ ഈ സമയം കല്യാണിയും കിരണും ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് പേടിച്ച് കുറച്ച്, അമ്മയെ കുറച്ച് നേരം ഇവിടെ കാക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും രൂപയുടെ കോൾ വന്നു. ദേ കിരണേട്ടാ, അമ്മയെ വിളിക്കുന്നത്, എടുക്ക് എടുക്ക് കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക. അപ്പോഴേക്കും കല്യാണി ഫോണെടുത്തു. ഹലോ അമ്മേ, അമ്മേ അമ്മേ ഇതെവിടെയാണ്? ആ പേടിക്കണ്ട മോളെ, ഞാൻ അങ്ങ് ദൂരെ കുറച്ച് ദൂരെയുള്ളൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വന്നിരിക്കുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ? അമ്മ എന്താ പറയാതെ പോയത്? ഞാനും കിരണേട്ടനും എന്തോരം പേടിച്ചെന്നറിയാമോ? അമ്മയെ കാണാനില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുപാടെടുത്ത് അന്വേഷിച്ചു. അവസാനം പോലീസിൽ വരെ പരാതി കൊടുത്തു. എന്ത്, പോലീസിൽ പരാതി കൊടുത്തുന്നോ? എന്തിനാ മോളെ അങ്ങനെ ചെയ്തത്? ഞാൻ വരുമായിരുന്നല്ലോ. മോള് പോലീസിൽ പരാതി കൊടുത്ത എന്തിനാ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു കിരണേട്ട, സോറി അമ്മേ, ഞാൻ ആകെ പേടിച്ചു പോയായിരുന്നു. അമ്മയെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് പോലീസിന് പരാതി കൊടുത്തത്. ഈശ്വര, പേടിക്കൊന്നും വേണ്ട, ആ പോലീസുകാരോട് പോയി പറഞ്ഞേക്ക് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ ഒരു അമ്പലത്തിലുണ്ടെന്ന്. എന്തായാലും ധൈര്യമായിട്ടിരിക്കും. എന്നാൽ പിന്നെ അമ്മയ്ക്ക് എന്നോടും കൂടെ ഒന്ന് പറയായിരുന്നില്ലേ, ഞാനും കൂടെ വരുമായിരുന്നല്ലോ. ഏയ്, അത് പിന്നെ എനിക്ക് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചതല്ല മോളെ, പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോയതാ. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാനും എൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ മോളെ. എന്നാൽ പിന്നെ അമ്പലം എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാമേ. ഏയ് അതൊന്നും വേണ്ട, മോൾ ഇങ്ങോട്ട് വന്നാൽ കിരൺ കൂടെ ഉണ്ടാവില്ലേ, അപ്പോൾ അവൻ അറിയില്ലേ. ഏ അതുകൊണ്ട് വേണ്ട മോളെ. ദേ എന്തായാലും നമ്മൾ തമ്മിലിപ്പോൾ ഒരുമിച്ച് കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയോട് രൂപ പറയാം. ആ എന്നാൽ ശരി, അമ്മ പെട്ടെന്ന് തന്നെ വരുമല്ലോ അല്ലേ? ആ വരും മോളെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ അമ്മേ, വിളിക്കാതിരിക്കുമ്പോഴാണ് ടെൻഷൻ കൂടുന്നത്. ഏയ് മോള് പേടിക്കാതെ, ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കല്യാണിയോട് കിരൺ, എന്താ കല്യാണി, എന്താ അമ്മ പറഞ്ഞത്? ആ അമ്മേ, അങ്ങ് ദൂരെയുള്ളൊരു അമ്പലത്തിൽ പോയിരിക്കുക, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ. ഏ മുരുകൻ്റെ അമ്പലത്തിലോ? അതെ, അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാന്നാ പറഞ്ഞത്. ആഹാ, എന്നാൽ പിന്നെ നിന്നെ കൂടെ കൊണ്ടുപോയായിരുന്നില്ലേ? അത് ഞാൻ പറഞ്ഞതാന്നേ. അപ്പോൾ അമ്മ പറയുക, അത് പെട്ടെന്ന് തീരുമാനിച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോയിന്ന്. ആ എന്തായാലും അമ്മ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. എനിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ടല്ലോ കല്യാണി, അമ്മ മുരുകൻ്റെ അമ്പലത്തിൽ പോയി, അച്ഛനെയാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, ഇനി അച്ഛനും കൂടെ ഉണ്ടാവുമോ? ഏയ് അത്ര പെട്ടെന്നൊന്നും അമ്മ അച്ഛനോട് മിണ്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങളുടെ അങ്കളെ പേടിച്ചിട്ടേ. ഓ അതും ശരി തന്നെയാണ്.
എന്തായാലും എന്നാൽ പിന്നെ നമ്മൾ താനും കൂടെ വരട്ടെ എന്ന് വെച്ചപ്പോൾ എന്താ അമ്മ പറഞ്ഞത്, അത് വേണ്ട കിരൺ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ല, നമ്മളെ കിരൺ കാണാ രണ്ടുപേർ സംസാരിക്കുന്ന കിരൺ കാണില്ലേ എന്നാണ് അമ്മ ചോദിച്ചത്. ആ അമ്മയ്ക്കറിയില്ലല്ലോ കിരണേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. ആ അത് താൻ പറഞ്ഞത് ശരിയാണോ, അതുകൊണ്ട് സാരമില്ല അമ്മ സമാധാനത്തോടെ പോയി വരട്ടെ. ഇപ്പം എന്തായാലും സമാധാനമായി, അമ്മയ്ക്കൊരാപത്തും ഇല്ലെന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് സന്തോഷമായി. ഇത്രയും നേരം മനസ്സിന് വല്ലാത്തൊരു പേടിയായിരുന്നു, വല്ലാത്തൊരു പേടി. ഓ ആ പേടി എന്താ പറയുക, ഒരു ഒന്നൊന്നര പേടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ആലോചിക്കുക. പക്ഷേ എന്നാലും ആ മയക്കിളൊക്കെ ഒന്നത് ആരായിരിക്കും, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ കല്യാണി. ആ ആ ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കുക കിരണേട്ടാ, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. കാരണം ഇനി അവൻ എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോട്ടെ. ഓ അച്ഛനെ കൊല്ലാൻ വന്നവനല്ലേ, അവൻ എന്തായാലും അച്ഛൻ്റെ ഗുണ്ടകൾ തന്നെയായിരിക്കും കൊന്നിട്ടുണ്ടാവുക. രാഹുൽ അങ്കിളിന് ഇതൊരു പേടി സ്വപ്നമായിരിക്കണം, അവൻ്റെ മരണം അങ്കിളെ ഭീഷണി പേടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും സി എസിനെയുമാണ്. അപ്പോൾ രൂപയോട് സി എസ് ചോദിക്കുക, അല്ല മക്കളെ ഇങ്ങോട്ട് വരുമോ? ഏയ് അങ്ങനെയൊന്നും വരില്ല, ഞാനിപ്പോൾ അമ്പലത്തിലാണെന്ന് പറഞ്ഞല്ലോ. ആ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് കല്യാണി മോള് പറഞ്ഞു. ആ ഞാനും മനഃപൂർവ്വം വിളിക്കാതിരുന്നതാ, വിളിച്ചാൽ പെട്ടെന്ന് സന്തോഷം കൊണ്ട് എന്തൊക്കെയോ അങ്ങോട്ട് ഉളറിപ്പോവും, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. സാരമില്ല നമുക്ക് കുറച്ചു നേരം കൂടെ സംസാരിച്ചിരിക്കാം, എന്നിട്ട് അങ്ങ് പോകാം. ഓ എനിക്ക് മക്കളോടൊക്കെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് ചന്ദ്രേട്ട, പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാ. എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ കാലൻ, അവൻ കാരണം എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം തകർന്നു. ഇനിയും അവൻ കാരണം എൻ്റെ മക്കൾക്കും എൻ്റെ ചന്ദ്രേട്ടനും എനിക്കൊന്നും ഒരാപത്ത് സംഭവിക്കരുത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ജീവിക്കണമെന്ന് തോന്നുന്നത്, അറിയോ ചന്ദ്രേട്ടനെ. ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ നന്നായിട്ട് ഞാൻ പേടിച്ചായിരുന്നു, തളർന്നു പോയായിരുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ പറഞ്ഞ് പാകപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെ ചന്ദ്രേട്ടനോട് ഞാൻ ചെയ്ത തെറ്റുകൾ ഒക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആകെ സെൻറ്റി അടിക്കുക. അപ്പോൾ സി എസ് രൂപയോട് പറയണം, താൻ വിഷമിക്കണ്ടടോ, തൻ്റെ ആങ്ങളയോടൊപ്പം ചേർന്ന് താനും എന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം ഉണ്ടല്ലോ, അന്ന് എൻ്റെ മനസ്സിൽ മുഴുവനും പേടിയായിരുന്നു, ഒറ്റപ്പെട്ട് പോയല്ലോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ ഞാൻ തളർന്നില്ല രൂപേ, ഞാൻ അമേരിക്കയിൽ പോയി അവിടെ നന്നായിട്ട് ബിസിനസ് ചെയ്തു. അവിടെ വെച്ച് എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എൻ്റെ മക്കളെയും തന്നെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണെന്നും ആ രാഹുലെന്ന് പറയുന്നവൻ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഞാൻ നിങ്ങൾക്ക് മുൻപിൽ തെളിയിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു ധൈര്യം ഞാൻ തന്നെ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഞാൻ എല്ലാ കൊല്ലവും തൻ്റെ പിറന്നാളിനും മക്കളുടെ പിറന്നാളിനും ഒക്കെ അമ്പലത്തിൽ പള്ളിയിലും എവിടെയാണെങ്കിലും അന്നദാനം നടത്തുമായിരുന്നു. പിന്നെ പാവപ്പെട്ടവർക്ക് നിങ്ങളുടെ പേരിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുമായിരുന്നു. അതുമല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് രൂപേ, അതുമാത്രമായിരുന്നു എൻ്റെ സന്തോഷം. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർത്താ ഞാൻ ഉറങ്ങുന്നതും ഉറക്കം ഉണരുന്നതും എന്നൊക്കെ സി എസ് പറയുക. അത് കേട്ടതും രൂപയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. സോറി ചന്ദ്രേട്ട, സത്യം പറഞ്ഞ സത്യങ്ങൾ മുഴുവനും കല്യാണി എൻ്റെ മുൻപിൽ തെളിയിച്ചപ്പോൾ ഞാൻ ആകെ തകർന്നു പോയായിരുന്നു. ഒരു നിമിഷം ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോകട്ടെ എന്ന് ചിന്തിച്ചു പോയായിരുന്നു. അപ്പോഴും ചന്ദ്രേട്ടൻ്റെ മുൻപിൽ വന്ന് നിൽക്കാൻ എനിക്ക് കുറ്റബോധമായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഞാൻ ചന്ദ്രേട്ടൻ്റെ മുഖത്ത് നോക്കും, ഒരു തെറ്റും ചെയ്യാതെയല്ലേ ചന്ദ്രേട്ടനെ ഞാൻ കുറ്റക്കാരനാക്കിയത്. എല്ലാത്തിനും കാരണക്കാരൻ അവനാ, എൻ്റെ ആങ്ങളെന്ന് പറയുന്നവൻ, എന്നെപ്പോലും കൊല്ലാൻ നടക്കുന്ന അവൻ. ആരെയും ഏത് നിമിഷവും അപകടപ്പെടുത്താം, അതുകൊണ്ടാണ് ചന്ദ്രേട്ട നിങ്ങളിൽ നിന്നൊക്കെ ഞാൻ മാറി നിന്നത്. എനിക്ക് പേടിയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപാകെ സങ്കടപ്പെടുക. താൻ സങ്കടപ്പെടണ്ടടോ, എന്തായാലും എനിക്ക് കാര്യമൊക്കെ മനസ്സിലായല്ലോ, തനിക്കറിയോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൊബൈലിലേക്ക് വരുന്ന അൺനോൺ നമ്പർ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയായിരുന്നു, പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തനിക്ക് മെസ്സേജ് അയക്കാൻ തോന്നിയല്ലോ. രാവിലെ താൻ എന്തൊക്കെ അയച്ചുകൊണ്ടിരുന്നേ, ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ, കറക്റ്റായിട്ട് കഴിക്കണം, വൈകുന്നേരം ഗുഡ് നൈറ്റ്, എല്ലാ മെസ്സേജും അയച്ച് ഞാൻ പേടിച്ചു പോയി. ഇതേത് അൺനോൺ നമ്പറാണെന്ന് ഓർത്ത് എൻ്റെ മനസ്സ് കടന്ന് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ആ സത്യം പറഞ്ഞാൽ കല്യാണി മോൾക്ക് എല്ലാ കാര്യവും അറിയായിരുന്നല്ലോ, മോൾ എന്നെ കളിയാക്കുമായിരുന്നു. അപ്പോഴും എനിക്ക് കാര്യം പിടിയിട്ടില്ല, പിന്നീട് പോകെ എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി. എന്ന് മുതലാണെന്നറിയാമോ, അന്ന് ഞാൻ കല്യാണി മോൾക്ക് മേടിച്ചു കൊടുത്ത സാരി ഉടുത്തോണ്ട് താൻ അമ്പലത്തിൽ വന്നില്ലേ അന്ന് മുതൽ, പിന്നെ അത് കഴിഞ്ഞ് താനൊരു ദിവസം ടെക്സ്റ്റൈലിലേക്ക് പോയില്ലേ, ആ സമയത്ത് തൻ്റെ കയ്യിലൊരു ഷർട്ട് ഉണ്ടായിരുന്നു, ആ ഷർട്ട് കൊണ്ട് കല്യാണി മോൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് മോൾ എന്നോട് പറഞ്ഞു മോളും കിരൺമോനും കൂടെ അത് മേടിച്ചതാണെന്ന്. അപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി, താൻ മേടിച്ചു തന്നാണോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് മുറുകി വരാൻ തുടങ്ങി. അതിനുശേഷം
അൺനോൺ നമ്പർ താനാണെന്ന് പോലും എനിക്ക് സംശയം തുടങ്ങി. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് പിന്നീട് വേദനകളും ടെൻഷനും അടിക്കാൻ തുടങ്ങിയത്. കാരണം താൻ ഒരു ദിവസം മെസ്സേജൊന്നും അയക്കാണ്ടായപ്പോൾ ഞാൻ പേടിച്ചു പോയായിരുന്നടോ. താനാണെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എന്തുകൊണ്ട് അയാൾ മെസ്സേജ് അയക്കാത്തതെന്നുള്ളൊരു ടെൻഷനൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു രൂപേ എന്നൊക്കെ പറയുക. അത് കേട്ടതും രൂപ സി എസിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുക. എന്തായാലും ഇപ്പം സമാധാനമായല്ലോ. ചന്ദ്രേട്ടനെ ഇനി എന്നും ധൈര്യമായിട്ട് തന്നെ വിളിക്കാമല്ലോ. അതെ, ഇനി നമ്മുടെ മക്കളെ നമുക്ക് കുറച്ച് നാൾ കുരങ്ങ് കളിപ്പിക്കാം. ടെൻഷൻ അടിക്കട്ടെ രണ്ടും, എന്നിട്ട് ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് രൂപയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പോൾ രൂപ സന്തോഷത്തോടെ സി എസിനെ നോക്കി ചിരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നതാണ് തകർപ്പൻ വിശേഷം. നമ്മുടെ രൂപയും സി എസും ചേർന്ന് രാഹുൽ എന്ന കാർക്കോടകനെ ഇല്ലാതാക്കാൻ പോകുന്ന അടിപൊളി വിശേഷം. ഇനി രാഹുൽ എത്ര ഗുണ്ടകളെ ഇറക്കിയാലും രാഹുലിന് ഒരു രക്ഷയുമില്ല. സി എസിനും രൂപയ്ക്കും ഒരാപത്ത് സംഭവിക്കില്ല എന്ന് രാഹുലിന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇനി രാഹുലിന് വരാൻ പോകുന്ന നാശത്തിനെക്കുറിച്ചും പ്രകാശന് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ചും എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.